കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരിക്കും അടുത്ത വർഷത്തെ ഗദ്ദിക സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി എ കെ ബാലൻ. ഗോത്രകലകൾ ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങരുത്, പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേള കൂടിയാണ് ഗദ്ദികയെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സംഘടിപ്പിച്ച ഗദ്ദികയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ കെ ബാലൻ. സുസ്ഥിര വികസനം ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഗദ്ദിക പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. വിൽപ്പന മാത്രം ഉദ്ദേശിച്ചല്ല ഗദ്ദിക സംഘടിപ്പിച്ചത്, പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേള കൂടിയാണിത്. കൂടുതൽ വൈവിധ്യമാർന്ന രീതിയിലായിരിക്കും അടുത്ത വർഷത്തെ ഗദ്ദിക സംഘടിപ്പിക്കുക. ഗോത്രകലകൾ ചില വ്യക്തികളിൽ മാത്രം ചുരുങ്ങിപ്പോയാൽ അത്തരം കലകൾ സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ആദിവാസി ജനവിഭാഗങ്ങളുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പരമ്പരാഗത കലകളുടെ അവതരണവുമാണ് ഗദ്ദികയുടെ പ്രധാന ഉള്ളടക്കം. പക്ഷേ ആ ഉള്ളടക്കത്തെ കുറെ കൂടി ജനങ്ങൾക്ക് അനുഭൂതി സൃഷ്ടിക്കത്തക്ക രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിന് ഇതര മേഖലകളുടെ കലകൾ കൂടി ഉപയോഗിക്കാൻ ഈ വേദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂരിലെ ഗദ്ദിക പരിപാടിയുടെ വ്യത്യാസം. ഗദ്ദിക കണ്ണൂരിലെത്തുമ്പോൾ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. കണ്ണൂരിലെ ജനങ്ങൾ ഗദ്ദികയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അതിനായി പുതുമയാർന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് അവർ സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് അധ്യക്ഷത വഹിച്ചു. രാജ്യാന്തര പ്രശംസ പിടിച്ചു പറ്റിയ പട്ടികവർഗത്തിലെ സിനിമാ താരങ്ങളെ മന്ത്രി എ കെ ബാലൻ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വിനിഷ രവി, മണി പി ആർ, നന്ദൻ സി എന്നിവരെയാണ് ആദരിച്ചത്. കണ്ണൂരിൽ സംഘടിപ്പിച്ച ഗദ്ദികയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവാണുണ്ടായത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.